നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്നാ ചൊല്ലുന്നത്. എന്താ ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, എന്താ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ അള്ളാഹു ഏറ്റവും, ആ അള്ളാഹു ഏറ്റവും, ഉസ്മാന വലിയപാടി എന്താണ്? അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹിന്റെ ഇസ്മുകളിൽ അക്ബർ എന്ന് പറഞ്ഞ ഇസ്മുണ്ടാ? ഇല്ല, കബീറുള്ളൂ. അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പറയണമെങ്കിൽ കുറച്ച് വലിയ ആൾ വേറെ വേണ്ടേ? അതില്ലല്ലോ. അള്ളാഹ് കബീറാണ്, വലിയവനാണ്. അക്ബർ എന്ന് അള്ളാഹിന്റെ ഇസ്മ അക്ബർ അല്ല, അബ്ദുൽ കബീർ എന്ന് പറയാം. അള്ളാഹ് കബീറാണ്, ഏറ്റവും വലുതെന്ന്. വലുതും ചെറുതൊക്കെ അള്ളാഹു അല്ലേ വലുത്. അള്ളാഹിന്റെ മുമ്പിൽ പിന്നെ ആരാ ഏറ്റവും വലുതെന്ന് പറയാൻ? അള്ളാഹു അക്ബറാണ്. അപ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഷഅനുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ വിഷയം ഏറ്റവും വലുതാണ്. നിസ്കരിക്കാൻ പോവാണ്. അള്ളാഹുവേ, നിന്റെ മുമ്പിലേക്ക് ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ജീവിതത്തിൽ, അല്ലേ? ഒക്കെ ടെൻഷൻ ഉണ്ടാവാൻ, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. എനിക്കും ഒരുപാട് ടെൻഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നില്ല, വലിയ എത്തിച്ചാക്കും, വലിയ വലിയ നമുക്ക് ചെറിയ ടെൻഷനായി എത്തിച്ചാക്കും, വലിയ ടെൻഷൻ ഉണ്ടാവും. അല്ലേ, ഒന്നും ഇല്ലാത്ത ടെൻഷൻ. അള്ളാഹു സലാമത്താക്കട്ടെ നിങ്ങളെല്ലാവർക്കും, നമ്മളെല്ലാവർക്കും ഉള്ള സലാമത്താക്കട്ടെ. പക്ഷേ ടെൻഷനുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ, ടെൻഷനുകളെല്ലാം ബാക്കിലോട്ട് തട്ടിമാറ്റ്, നിന്റെ ടെൻഷൻ അവിടെ നിന്ന് ഒഴിവാക്ക്. അല്ലാഹുവിന്റെ വിഷയം നിന്റെ ടെൻഷനേക്കാളും വലുതാണ്. അതാണ് അല്ലാഹു അക്ബർ. കുട്ടികൾ എക്സാമിന് പഠിക്കാൻ കാരണം അമ്മ പറയും, നിസ്കരിച്ച മോനെ, അമ്മ രണ്ട് രണ്ട് ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ല മോപ്പ് നിസ്കരിക്കും. അല്ലാഹു അക്ബർ എന്റെ എക്സാമിനേക്കാളും വലുതാണ് അല്ലാഹുവിന്റെ വിഷയം. നിങ്ങൾ രോഗിയാവാം, മരുന്ന് കുടിക്കുന്നുണ്ട്, രോഗം ചിലപ്പം മാറാത്ത രോഗമാകാം. എന്റെ രോഗത്തിനേക്കാളും വലുതാണ് അള്ളാഹിന്റെ വിഷയം. അള്ളാഹു അക്ബർ. പിന്നെ രോഗത്തെ കുറിച്ച് ആലോചിക്കരുത്, അള്ളാഹിനെ കുറിച്ച് നിസ്കാരത്തിൽ ആലോചിക്കേണ്ടത്. അള്ളാഹു അക്ബർ. നിങ്ങളും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നിങ്ങളും ചങ്ങാതിമാരും തമ്മിൽ ടെൻഷൻ ഉണ്ടായേക്കാം, നിങ്ങളുടെ കച്ചവടത്തിലോ ജോലിയിലോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷനൊക്കെ അള്ളാഹു അക്ബർ എന്റെ പിറകേക്ക് ഞാൻ മാറ്റുകയാണ്, അള്ളാഹുവാണ് എന്റെ മുമ്പിൽ. അങ്ങനെ നിസ്കരിക്കുമ്പോഴാണ് നിസ്കാരം നിസ്കാരമാകുന്നത്. അതാണ് നിസ്കാരം. അള്ളാഹു ഏറ്റവും വലുതാണ്. പിന്നെ നോക്കണത് ഫാൻമക്കാണ്, അല്ലെ എ സി മക്കാ നോക്കണത്, അല്ലെങ്കിൽ കാർപ്പറ്റിലേക്കാ ബുദ്ധി പോണത്. എന്ത് കാര്യം? അള്ളാഹു വലുതാന്ന് പറയാം, പിന്നെ ദുനിയാവിലെ ചെറുതൊക്കെ നമ്മുടെ കൽബിലേക്ക് കയറി വരും ചെയ്യാം. ഇതെന്ത് നിസ്കാരം?